അതിരൂപതയുടെ സാമൂഹിക സേവന വിഭാഗമാണ് സാന്ത്വനം കഴിഞ്ഞ പ്രളയത്തിന് ശേഷം ഈ വർഷം ഡിസംബറിന് മുൻപായി അൻപത് വീടുകളാണ് സാന്ത്വനത്തിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകിയത് അതിരൂപതയിലെ വിവിധ ഇടവകകളുടെ പരിധിയിൽ വീടുകളുടെ നിർമ്മാണം പൂർത്തിയായി ഇപ്പോൾ താക്കോൽദാനവും വെഞ്ചിരിപ്പുമൊക്കെ നടന്നുവരികയാണ് നിരവധി സുമനസുകൾ നൽകുന്ന സ്ഥലവും വീടുകൾ നിർമ്മിക്കാനുള്ള ഫണ്ടും ഉൾപ്പെടെയുള്ള സഹായ സഹകരണങ്ങളൊക്കെ ഈ കാരുണ്യ ഭവന പദ്ധതിക്ക് വളരെയധികം സഹായകമാകുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ ഇപ്പോൾ നൽകിയ അൻപത് വീടുകൾ കൂടി ഉൾപ്പെടെ ഇതുവരെ ഏഴായിരത്തി എഴുന്നൂറ്റി അൻപതോളം വീടുകളാണ് അതിരൂപതയിൽ നിർമ്മിച്ചു നൽകിയത് തൃശൂർ അതിരൂപതയിലെ സാന്ത്വനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ പാവപ്പെട്ടവർക്കായി വിവിധങ്ങളായ സഹായ പരിപാടികൾ പ്രത്യേകിച്ച് വീടുകൾ കൊടുക്കുക വിവാഹത്തിന് സഹായിക്കുക പഠനത്തിന് സഹായിക്കുക അങ്ങനെ വിവിധ പദ്ധതികൾ പരിപാടികൾ നടത്തുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഫ്രാ ജോൺഫ രണ്ടാമൻ മാർപ്പാപ്പ വന്നതിന് ശേഷം തൃശ്ശൂർ അതിരൂപതയിൽ പാവപ്പെട്ടവർക്കായി ഏഴായിരത്തി ചില്ലാനും വീടുകൾ പണിയിച്ചു കൊടുക്കുകയുണ്ടായി കഴിഞ്ഞ വർഷത്തെ പ്രളയത്തിൻ്റെ ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി മിക്കവാറും എല്ലാ പള്ളികളിൽ നിന്ന് വീടുകൾ പണിയിച്ചു കൊടുത്തു എന്നുള്ള വലിയ സന്തോഷത്തിൻ്റെ ഒരു സംതൃപ്തി അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് രൂപതാ നേതൃത്വത്തിൽ നിന്ന് തന്നെ സാന്ത്വനത്തിൻ്റെ നേതൃത്വത്തിൽ അമ്പത് വീടുകൾ പണിതു പണിതുകൊടുക്കുന്നുണ്ട് ഈ ദിവസങ്ങളിൽ ഈ വീടുകൾ വ്യഞ്ചരിച്ചു കൊടുക്കുന്ന ആ വലിയ സന്തോഷം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് മണ്ണൂത്തിയിൽ ഒരു വീട് ഞാൻ വ്യഞ്ചരിച്ചു കൊടുത്തു നാളെ ചാലക്കറിയിൽ കൊടുക്കുന്നു വെഞ്ചരിച്ചു കൊടുക്കുന്നുണ്ട് ടോണി പിതാവും ഈ ദിവസങ്ങളിൽ അതുപോലെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇടവകളുടെ നേതൃത്വത്തിലുള്ള വീടുകളും ഇതുപോലെ തന്നെ വെഞ്ചിരി പാവപ്പെട്ടവർക്കായി കൊടുക്കുന്നു ഈ എളിയവരിൽ ഒരുവിന് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന് പറഞ്ഞ യേശുവിൻ്റെ ആ സന്ദേശമാണ് എല്ലാവരുടെയും സഹകരണത്തോടെ പ്രാവർത്തികമാക്കുന്നത് ഇനിയും ഈ പ്രവർത്തനം മുന്നോട്ട് പോകും പോകണം എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കഴിഞ്ഞ പ്രളയത്തിന് ശേഷം അതിരൂപതയിലുള്ള ഓരോ ഇടവകയും ഏറ്റവും കുറഞ്ഞത് ഒരു വീടെങ്കിലും ഈ പ്രളയവുമായി ബന്ധപ്പെട്ട് വീട് നഷ്ടപ്പെട്ടവർക്കോ വീട് ഭാഗികമായി തകർന്നവർക്കോ ആയി നിർമ്മിച്ചു നൽകിയിട്ടുണ്ട് എന്നതും എടുത്തു പറയേണ്ടതാണ് ഞാൻ ഫാദർ തോമസ് പൂപ്പാടി തൃശ്ശൂർ അതിരൂപതയുടെ സാമൂഹ്യ പ്രേക്ഷിതത്വ കേന്ദ്രമായ സാന്ത്വനത്തിൻ്റെ ഡയറക്ടർ അച്ഛനാണ് ഈ ചെറിയവരിലെ ഒരുവന് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്ന ദിവ്യ ഗുരുവിൻ്റെ ആഹ്വാനമനുസരിച്ച് തൃശ്ശൂർ അതിരൂപത രൂപവൽക്കരിക്കപ്പെട്ട നിമിഷം മുതൽ പാവങ്ങളോട് പക്ഷം ചേർന്ന് ഒത്തിരിയേറെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സാമൂഹ്യ പ്രവർത്തനമാണ് വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ളത് തൃശ്ശൂർ അതിരൂപതയുടെ സ്ഥാപനം മുതൽ ഇതുവരെ വിവിധങ്ങളായ പദ്ധതികളിലൂടെ നിരവധി ഭവനങ്ങൾ പണി തീർത്തു കൊടുക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഈ വർഷം തൃശ്ശൂർ അതിരൂപതയുടെ സാമൂഹ്യ പ്രേക്ഷിതത്വ കേന്ദ്രമായ സാന്ത്വനം വഴി ക്രിസ്തുമസിന് മുമ്പ് ഏകദേശം അമ്പത് ഭവനങ്ങൾ പണി ചെയ്ത് കൈമാറുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതിനോടനുബന്ധിച്ച് ഇത് മുപ്പത്തി നാലാമത്തെ ഭവനമാണ് ഇന്ന് ഈ വർഷം വെഞ്ജ കർമ്മം നടത്തി ഗുണഭോക്താക്കൾക്ക് കൈമാറിയത് ജാതി മതഭേദവന്യെ അർഹരായവരിൽ നിന്നാണ് ഈ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നത് നല്ലവരായ വ്യക്തികൾ സ്ഥലം ദാനമായിട്ട് നൽകുകയും അതുപോലെ സംഭാവനകൾ നൽകുകയും ചെയ്തതുകൊണ്ടാണ് ഈ സംരംഭം വിജയകരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്